വെളുത്തുള്ളി മുളക് ചട്നി, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചട്നിയാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ഒരു ബൗളിൽ 18 ഉണക്കമുളക് അഥവാ വറ്റൽ മുളക് എടുക്കുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. 20 മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കുക. 20 മിനിറ്റ് നേരം കഴിയുമ്പോൾ മുളക് കുറച്ച് സോഫ്റ്റ് ആവും. വെള്ളം കളഞ്ഞ് പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 20 വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഇതെല്ലാം ചേർത്ത് 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇനി നേരത്തെ കുതിർത്ത വറ്റൽ മുളക് ഇതിലേക്ക് ചേർക്കാം. വീണ്ടും 3 മിനിറ്റ് നേരം വഴറ്റുക. ഇനി ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് ഇത് നമുക്ക് മാറ്റാം. അരയ്ക്കുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. നല്ല കട്ടിയിൽ അരച്ചെടുക്കുക. അവസാനമായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. ഒപ്പം 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കായപ്പൊടി ചേർക്കുന്നത്. ഇനി നേരത്തെ അരച്ചു വെച്ച ഉണക്കമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ. 3 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ വെളുത്തുള്ളി മുളക് ചട്നി റെഡി. നല്ല എരിവുള്ള ചട്നിയാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. സാധാരണ ചട്നി പോലെയല്ല, കുറച്ച് ദിവസം എടുത്തു വെച്ച് ഉപയോഗിക്കാനും പറ്റും. അങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല. അതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം. സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും. നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക. 4 മണി പലഹാരങ്ങൾ, സ്നാക്സ്, ബിരിയാണി, ഡെസേർട്സ്, ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.